ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപ്പോലിത്ത അഭിവന്ദ്യമാർ തോമസ് തറയിൽ പിതാവിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വ്യക്തമാക്കി. അഭിവന്ദ്യ പിതാവിന്റെ സ്ഥാനാരോഹണം അടുത്തിരിക്കുന്ന വേളയിൽ തുടർച്ചയായ വീഡിയോകളിലൂടെ വ്യക്തിഹത്യ നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. LCPV എന്ന സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ട് മാർ തോമസ് തറയിൽ പിതാവിനെതിരെ വ്യാജമായി സാമ്പത്തികാരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ലൂർദ് മാതാ കെയർ, മദർ തെരേസ ഹോം എന്നീ സ്ഥാപനങ്ങൾക്ക് ഡോക്ടർ ശാന്ത മാധവൻ നൽകിയ സംഭാവനകളെപ്പറ്റിയും അതിന് അനുബന്ധമായി അവരുടെ ആശ്രിതയായിരുന്ന LCPVയുടെ സംരക്ഷണം ഏറ്റെടുത്തതിനെപ്പറ്റിയും രൂപത വ്യക്തമായ വിശദീകരണവും നൽകിക്കഴിഞ്ഞു. ഡോക്ടർ ശാന്ത മാധവനിൽ നിന്നോ LCPVയിൽ നിന്നോ മാർ തോമസ് തറയിൽ പിതാവ് യാതൊരു സംഭാവനയും കൈപ്പറ്റിയിട്ടില്ല. ഈ ട്രസ്റ്റ് 2008 മുതൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. പിതാവ് 2017 മാത്രമാണ് സഹായമെത്രാനായി നിയമിതനായത്. തറയിൽ പിതാവ് ഈ സംരംഭത്തിന്റെ ട്രസ്റ്റിയോ നടത്തിപ്പുകാരനോ ബോർഡ് മെമ്പറോ അല്ലാതിരിക്കെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമം നിയമവിരുദ്ധവും കുറ്റകരവുമാണെന്ന് അതിരൂപത വ്യക്തമാക്കി. നിജസ്ഥിതി അന്വേഷിക്കാതെ മത സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആശാസ്യമായ പ്രവണതയല്ല. നികൃഷ്ടമായ ഇത്തരം മാധ്യമ പ്രവർത്തനത്തിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത രൂക്ഷമായ അമർഷം അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ഉടൻ തന്നെ പിൻവലിച്ച് ക്ഷമാപണം നടത്താത്ത പക്ഷം അതിരൂപത ഉചിതമായ നിയമ നടപടികളിലേക്ക് കടക്കുന്നതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദമായ ചാനലിന്റെ കമന്റ് ബോക്സിൽ തറയിൽ പിതാവ് മറുപടിയും നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, എന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ 15 വർഷങ്ങളായി നന്മയുടെ ചരിത്രം രചിക്കുന്ന ലൂർദ് മാതാ കെയർ എന്ന സ്ഥാപനത്തെയും നെടുമങ്ങാട് മദർ തെരേസ ഹോമിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു വീഡിയോ കാണുവാനിടയായി. ഞാൻ സഹായമെത്രാനായി ചുമതലയേൽക്കുന്നത് 2017. അതിന് വളരെ മുമ്പ് തന്നെ ഡോക്ടർ ശാന്ത മാധവൻ ലൂർദ് മാതാ കെയറിന് നല്ലൊരു തുക സംഭാവനയായി നൽകിയിരുന്നു. ഞാൻ ഡോക്ടർ ശാന്ത മാധവന്റെ കയ്യിൽ നിന്നോ ശ്രീമതി LC കയ്യിൽ നിന്നോ ഒരു പണവും സ്വീകരിച്ചിട്ടില്ല. എങ്കിലും ഡോക്ടറിന്റെ മരണത്തിന് ശേഷം ശ്രീമതി LCയെ സംരക്ഷിക്കാം എന്ന ആശയത്തോട് പൂർണ്ണ സമ്മതമായിരുന്നതിനാലാണ് അവർ പറയുന്നതുപോലെ ഒരു രേഖ ഞാനും കൂടി ഒപ്പിട്ടു നൽകിയത്. അതിൻ പ്രകാരം നെടുമങ്ങാട് ഓൾഡ് ഏജ് ഹോമിൽ അവർക്ക് ഒരു മുറി കൈമാറിയതായി അറിഞ്ഞു. ആ മുറിയുടെ താക്കോൽ ഇപ്പോഴും ശ്രീമതി LCയുടെ കൈവശം ഉണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് താമസിക്കാം. എന്നാൽ അവിടെയുള്ള സഹോദരിമാർ അവർക്ക് ഫുഡ് പോയിസൺ കൊടുത്തെന്നൊക്കെയുള്ള അവാസ്തവമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർ അവിടെ താമസിക്കാതെ അധികാരികൾക്ക് പരാതി നൽകി നടക്കുകയായിരുന്നു. ആ സ്ഥാപനത്തിന് നിയമങ്ങൾ പാലിച്ച് എന്ന് വേണമെങ്കിലും അവർക്കവിടെ താമസിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നും സ്ഥാപനം അതിന് തയ്യാറാണ്. അവർക്ക് നൽകിയിരിക്കുന്ന രേഖയിൽ എൻ്റെ ഒപ്പ് ആവശ്യമില്ലാത്തതായിരുന്നു. കാരണം ഞാൻ അതിൻ്റെ സഹരക്ഷാധികാരി മാത്രമാണ്. ട്രസ്റ്റിൻ്റെ ദൈനംദിന നടത്തിപ്പിൽ ഞാനൊരിക്കലും ഇടപെടുന്നില്ല. എങ്കിലും എൻ്റെ ഒപ്പുകൂടി വേണമെന്ന് ശ്രീമതി LC നിർബന്ധം പിടിച്ചതുകൊണ്ടും ഗൂഢലക്ഷ്യങ്ങളൊന്നും സംശയിക്കാതിരുന്നതുകൊണ്ടും അവരെ സംരക്ഷിക്കാൻ സെൻറ്റർ തയ്യാറായിരുന്നതുകൊണ്ടും നിർദോഷമായി ഞാൻ ഒപ്പിടുകയായിരുന്നു. ഇപ്പോൾ അതുയർത്തിപ്പിടിച്ചാണ് അവർ അപമാന ശ്രമങ്ങൾ നടത്തുന്നത്. എങ്കിലും ഒപ്പിട്ടുകൊടുത്ത ഒരു കാര്യത്തിൽ നിന്നും ട്രസ്റ്റ് പിന്മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യം വെച്ചുകൊണ്ട് എനിക്കെതിരെ അപമാനകരമായ വാർത്ത നൽകുന്ന ഓൺലൈൻ ചാനലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. വസ്തുതകൾ അന്വേഷിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വ്യക്തികളെ അപമാനിക്കാൻ ഒരുമ്പിടുമ്പോൾ അകാരണമായി വേദനിക്കുന്നവരും അനേകരാണ്. ലൂർദ് മാതാ കെയറും മദർ തെരേസ ഹോമും സമൂഹത്തിലെ വേദനിക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിസ്തുലമായ സംഭാവനകളെയാണ് ഇപ്രകാരമുള്ള വ്യക്തിഹത്യകൾ മൂലം തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്.